രണ്ട് ദിവസത്തെ സന്ദർശനത്തിൻ്റെ ആദ്യഘട്ടമായി ബുധനാഴ്ച പോളണ്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യൻ സമൂഹം പ്രത്യേക ഊഷ്മളതയോടെയും ആഹ്ലാദത്തോടെയും സ്വീകരിച്ചു. വാർസോയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുടെ ഊഷ്മളമായ സ്വീകരണത്തിന് അദ്ദേഹം നന്ദി അറിയിച്ചു. കഴിഞ്ഞ 45 വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണിത്. പ്രസിഡന്റ് ആൻഡ്രജ് ദുഡേയെയും പ്രധാനമന്ത്രിയെയും കാണാൻ താൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. 2022 റഷ്യ ഉക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നൽകിയ പിന്തുണയ്ക്ക് പ്രധാനമന്ത്രി മോദി ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. ഒപ്പം ഇന്ത്യ എല്ലാ രാജ്യങ്ങളുടെയും താൽപ്പര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നുണ്ടെന്നും അദ്ദേഹം പങ്കുവച്ചു. ഇന്ത്യയും പോളണ്ടും നയതന്ത്ര ബന്ധം സ്ഥാപിച്ച 70 വർഷം തികയുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനം. മധ്യ യൂറോപ്പിലെ പ്രധാന സാമ്പത്തിക പങ്കാളിയായി പോളണ്ടിനെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി അവിടുത്തെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുമെന്നും പുറപ്പെടൽ പ്രസ്താവനയിൽ പറയുന്നു. ഞങ്ങളുടെ നയതന്ത്ര ബന്ധത്തിൻ്റെ 70 വർഷം ആഘോഷിക്കുന്ന വേളയിലാണ് എൻ്റെ പോളണ്ട് സന്ദർശനം. മധ്യ യൂറോപ്പിലെ പ്രധാന സാമ്പത്തിക പങ്കാളിയാണ് പോളണ്ട്. ജനാധിപത്യത്തോടും ബഹുസ്വരതയോടുമുള്ള ഞങ്ങളുടെ പരസ്പര പ്രതിബദ്ധത ഞങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2022 ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈൻ ആക്രമിച്ചതിന് ശേഷം പ്രധാനമന്ത്രി മോദി നടത്തുന്ന ആദ്യ സന്ദർശനമാണിത്. പ്രധാനമന്ത്രി മോദി തൻ്റെ പുറപ്പെടൽ പ്രസ്താവനയിൽ ഉക്രൈനെ സുഹൃത്ത്, പങ്കാളി എന്ന് വിളിക്കുകയും സമാധാനവും സ്ഥിരതയും ഉടൻ മടങ്ങിവരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു. പോളണ്ടിൽ നിന്ന് പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുടെ ക്ഷണപ്രകാരം ഞാൻ ഉക്രൈൻ സന്ദർശിക്കും. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈനിലേക്കുള്ള ആദ്യ സന്ദർശനമാണിത്. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് പ്രസിഡന്റ് സെലൻസ്കിയുമായി നേരത്തെ നടത്തിയ സംഭാഷണങ്ങൾ വികസിപ്പിക്കാനുള്ള അവസരത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. നിലവിലുള്ള ഉക്രൈൻ സംഘർഷത്തിൻ്റെ സമാധാനപരമായ പരിഹാരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കിടുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.